Hi friends, welcome back to my channel. I am going to show you a pink color recipe. ഇത് പിങ്ങനെ ഒഴിക്കുന്നത് നമുക്ക് മിൽക്ക് മേഡിന്റെ ആവശ്യമില്ല കാരണം ഈ ഒരു ഇത് തന്നെ ടെക്സ്ചർ തന്നെ കിട്ടും നല്ല ഒരു സ്മെൽ തന്നെയാണ് ഇപ്പോൾ വരുന്നത് മിൽക്ക് മേഡിന്റെ അപ്പോൾ ദേ ഇതേ രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോ ഈ വെന്ത ചോറിന്റെ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാം പാല് ഞാൻ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ട്ടോ അപ്പോൾ ഇതേ രീതിയിൽ തന്നെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് പാലട പ്രഥമന്റെ ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടുന്നതായിരിക്കട്ടെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് കുറുക്കി എടുക്കാം ഞാനിപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒഴിച്ചപ്പോൾ തന്നെ നല്ലൊരു പിങ്ക് കളറായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇങ്ങനെ കാണാത്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ രാത്രിയാണ് ഇപ്പോൾ ഞാൻ രാത്രി എന്ന് വെച്ചാൽ ഒരു 7 മണിക്കാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് നല്ലൊരു പിങ്ക് കളർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതേപോലെ ഞാനിപ്പോൾ 2 സ്പൂണ് ഏലക്കപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അറിയാമല്ലോ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് തിള വരുമ്പോൾ തന്നെ ഒരു ആദ്യത്തെ പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ആദ്യത്തേത് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വിളരി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല വിളരി സിമ്പിൾ തന്നെയാണ് ഇവിടെ കുട്ടികൾക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് അവർ പറയും പാലട പ്രഥമൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് എഴുതി അറിയിക്കാം അതുപോലെ ഇപ്പം ഞാനിപ്പോൾ പായസമൊക്കെ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അതൊന്ന് തിള വന്നപ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോഴത്തെ അടുപ്പിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പാകത്തിന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ പൊട്ടി ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് ഞാൻ രണ്ടും കൂടെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കാരണം മുന്തിരിയിലൊക്കെ നല്ല കച്ചറ ഉള്ളതുകൊണ്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ അങ്ങനെ ചെയ്തു കാരണം മുന്തിരിയിലൊക്കെ നല്ല അഴുക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത് കേട്ടോ
അപ്പോൾ അത് രണ്ടും കൂടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ല, കാണുമ്പോൾ തന്നെ അറിയാം ഒരു പിങ്ക് കളറിൻ്റെ ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. നല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമൊന്നുമില്ല. പാൽപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, കമൻ്റൊക്കെ ഒന്ന് എഴുതി അറിയിക്കാം.